കാസർഗോഡ് പ്രവാസിയുടെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട കൊട്ടേഷൻ സംഘാംഗങ്ങളിൽ ചിലർ രാജ്യവിട്ടു. കൊട്ടേഷൻ സംഘത്തിലെ പ്രധാനി റയീസ് യുഎഇയിലേക്ക് കടന്നു. ഇയാൾ തിങ്കളാഴ്ചയാണ് ദുബായിലെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ ചേരുന്നു. ഫൈസൽ, വിവരങ്ങൾ. ഫൈസൽ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ കൊട്ടേഷൻ സംഘങ്ങളിൽ ചിലർ രാജ്യം വിട്ടു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ? അമ്പിളി, ഈ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ്, ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നത്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഈ കൊട്ടേഷൻ സംഘത്തിലെ പ്രധാനിയായ റയീസ് യു എയിലേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ കൊട്ടേഷൻ സംഘത്തിൽ തന്നെ ഷാഫിയും യു എയിലേക്ക് കടന്നിട്ടുണ്ട്. റയീസ് സാധാരണ നമുക്കറിയാം, ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ സാധാരണ രാജ്യം വിടുന്നത് പലപ്പോഴും നേപ്പാൾ വഴിയാണ്. അതായത് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിൽ റോഡ് മാർഗം എത്തി അവിടെ നിന്ന് വിമാനത്തിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു പതിവാണ് പലപ്പോഴും ഉണ്ടാകാറ്. പക്ഷേ ഈ റയീസ് കടന്നിരിക്കുന്നത് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ബാംഗ്ലൂർ വിമാനത്താവളം വഴിയാണ് എന്ന് തന്നെയാണ്. ഞായറാഴ്ച 7:30 കൂടിയാണ് ഈ കൊലപാതകം കൺഫേം ചെയ്യുന്നതും പുറത്തറിയുന്നതും. അതിനുശേഷം തന്നെ പിറ്റേ ദിവസം തന്നെ, തിങ്കളാഴ്ച തന്നെ, റയീസ് ബാംഗ്ലൂർ വിമാനത്താവളം വഴി ദുബായിലെത്തിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ദുബായിൽ ഈ റയീസിനെ കണ്ടതുണ്ട് ചിലർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഷാഫി ഏത് രീതിയിലാണ് ഇത്തരത്തിൽ യു എയിലേക്ക് എത്തിയെന്ന് ഇപ്പോൾ വ്യക്തമല്ല. അത് നേപ്പാൾ വഴിയാണോ മറ്റേതെങ്കിലും രാജ്യങ്ങൾ വഴി മറ്റേതെങ്കിലും വഴിയാണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമല്ല. ശരി ഫൈസൽ, കൊട്ടേഷൻ സംഘത്തിലെ റയീസും ഷാഫിയും വിദേശത്തേക്ക് കടന്നുവെന്നാണ് ഏറ്റവും പുതിയ വാർത്ത.